ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒതെല്ലോ എന്ന ഡ്രാമയിലുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെൻറ്റൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇയാഗോ ഈസ് ദ മോട്ടീവ്ലെസ് മലഗ്നിറ്റി എക്സ്പ്ലെയിൻ. മലഗ്നിറ്റി എന്ന് പറഞ്ഞാൽ ഈവിൽ, മറ്റുള്ളവർക്കും കൂടി ഈവിലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക അങ്ങനത്തെ ഒരാളാണ് എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതാ അദ്ദേഹം ഒരു സിനണിമാണ് ഫോർ മോട്ടീവ്ലെസ് മലഗ്നിറ്റി എന്ന് എഴുതാം. അദ്ദേഹം മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. അതിൽ അത്രയ്ക്ക് ഒരു ഈവിലായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒതെല്ലോയെ വെറുക്കാനും അതുപോലെ കേശോയെ വെറുക്കാനൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ റീസൺസുകളുണ്ടല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ റീസൺസുകളൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇതിൽ ആഡ് ചെയ്യുക കേട്ടോ. കേശോ ഭയങ്കര ഹാൻഡ്സ് ആണ്. കേശോയെ മറ്റേ ലെഫ്റ്റനൻറ്റ് പോസ്റ്റിലേക്ക് ഒതെല്ലോ എന്താ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളോ, ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഹാൻഡ് കർച്ചീഫിൻ്റെ ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതും ഇതിൽ പറയാം കേട്ടോ. പിന്നെ ബി എം കെയെ എങ്ങനെയാണ് യൂസ് ചെയ്തത്, എമിലിയെ ഹാൻഡ് കർച്ചീഫിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്തത്, പിന്നെ റോഡ്രിഗോയും അതുപോലെ എമിലിയെയും അവന് കിൽ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം ഇതിൽ എഴുതാം കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദുഷ്ടത കൊണ്ട് തന്നെയാണ് നമ്മുടെ ടെസ്റ്റിമോണിയും ഒതെല്ലോയും മരിക്കുന്നത്, ആ ഒരു കാര്യം ഇതിൽ ആഡ് ആക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അതിലെഴുതാം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഇമ്പോർട്ടൻ്റ് ഈസ് ദ ഹാൻഡ് കർച്ചീഫ് ഇൻ ദ പ്ലേ. അതെങ്ങനെയാണ് നമുക്കറിയാം, ഒതെല്ലോയുടെ ലവ് ആണ് ആ ഒരു ഹാൻഡ് കർച്ചീഫ് ഒന്ന് കാണിക്കുന്നത് അല്ലേ. അതെന്താണ്, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് ടു ടെസ്റ്റിമോൺ അല്ലേ. പക്ഷേ ആ ഒരു ഹാൻഡ് കർച്ചീഫിന് ഒരുപാട് മാജിക്കൽ പവേഴ്സുകളുണ്ട്. അതെന്തൊക്കെയാണ്, അത് നമ്മുടെ ഒതെല്ലോയുടെ മദറിന് ഒരു ഈജിപ്റ്റിലുള്ള എൻചാൻട്രസ്, അതായത് ഒരു മന്ത്രവാദിനി കൊടുത്തതാണ്. അദ്ദേഹം അവൾ പറഞ്ഞിട്ടുണ്ടെന്ന്, ഈ ഒരു ഹാൻഡ് കർച്ചീഫ് നിങ്ങളുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി അതല്ല, ഈ ഒരു ഹാൻഡ് കർച്ചീഫ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൈമാറി അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുകയും ചെയ്താൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ വെറുക്കുകയും ചെയ്യും, മാത്രമല്ല നിങ്ങൾ നാശത്തിലേക്ക് കൂപ്പുകുത്തും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാൻഡ് കർച്ചീഫ് എന്നിട്ട് ഒതെല്ലോയുടെ മദർ ഒതെല്ലോക്ക് കൊടുത്തതാണ് തൻ്റെ വൈഫിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി മാരേജ് ചെയ്യുമ്പോൾ. അങ്ങനെ അത് ഒതെല്ലോക്ക് നമ്മുടെ ഒതെല്ലോ നമ്മുടെ ടെസ്റ്റിമോണിക്ക് കൊടുത്തതാണ് കേട്ടോ. പക്ഷേ പിന്നീട് നമ്മുടെ യോഗയുടെ ആ ഒരു ഈവിൽ പ്ലാനിലൂടെ കൂടിയിട്ട് ആ ഒരു ഹാൻഡ് കർച്ചീഫ് നമ്മുടെ കാഷോയുടെ കയ്യിലെത്തുകയാണ്. അത് കണ്ടിട്ട് നമ്മുടെ ഒതെല്ലോ സസ്പീഷ്യസ് ആയിട്ട് വിശ്വാസത്തിൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ടെസ്റ്റിമോണിയെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാൻഡ് കർച്ചീഫ് എന്തിൻ്റെ സിമ്പിളാണ്, ഫിഡലിറ്റി ആൻഡ് ചാസ്റ്റിറ്റി. ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയാണ്, ചാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ അബ്സ്റ്റെയിനിങ് ഫ്രം സെക്ഷൽ റിലേഷൻസുകൾ, മറ്റുള്ള സെക്ഷൽ റിലേഷൻസിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്, ശുദ്ധി നേടുക എന്നുള്ളതാണ്. അപ്പോൾ കാഷോയുടെ കയ്യിൽ ഈ ഒരു ഹാൻഡ് കർച്ചീഫ് കണ്ടപ്പോൾ അവളുടെ ചാസ്റ്റിറ്റിയും അതുപോലെ ഫിഡലിറ്റിയും ആണ് അവിടെ നഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ സിമ്പിൾ ഓഫ് ഫിഡലിറ്റി ആൻഡ് ചാസ്റ്റിറ്റി എന്ന് ഇതാണ് കേട്ടോ. അത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക കേട്ടോ ഇനി കൂടുതൽ അറിയുമെങ്കിൽ. പിന്നെ നെക്സ്റ്റ് എന്താണ്, വൈ ഡിഡ് ഒതെല്ലോ കിൽ ഹിംസെൽഫ് എക്സ്പ്ലെയിൻ ദ ട്രാജിക് എൻഡ് ഓഫ് ദ പ്ലേ. അതെങ്ങനെയാണ്, ഒതെല്ലോ ടെസ്റ്റിമോണിയോട് പറയും, കാഷോ മരിച്ച് കാഷോയുടെ ഡെത്തിനെ കുറിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ കാഷോ ടെസ്റ്റിമോണ ഭയങ്കര ബിറ്റേർലി ആയിട്ട് കരയാണ്, ഭയങ്കര പൊട്ടി പൊട്ടി കരയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഒതെല്ലോ വിചാരിക്കുന്നത് എന്താണ്, അവൾക്ക് കാഷോയുമായിട്ട് അവിടെ കാമുകനായിരുന്നു കാഷോ, അതുകൊണ്ടാണ് ഇവളിങ്ങനെ കരയുന്നത് എന്നാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഒതെല്ലോ അവളോട് പറഞ്ഞു എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ടെസ്റ്റിമോണ പറഞ്ഞു, ഞാൻ ഒതെല്ലോയെ അല്ലാതെ വേറൊരു പുരുഷനെയും ഇന്ന് വരെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒതെല്ലോ പറഞ്ഞു, അപ്പോൾ ആ ഒരു ഹാൻഡ് കർച്ചീഫോ കാഷോയുടെ കയ്യിൽ കണ്ട ഹാൻഡ് കർച്ചീഫ് എന്താന്ന് പറഞ്ഞു. അപ്പോൾ ടെസ്റ്റിമോണ അവളോ അദ്ദേഹത്തോട് ബെഗ്ഗിയാണ് എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട്, എനിക്ക് നാളെ വരെയെങ്കിലും സമയം താ എന്ന് പറഞ്ഞിട്ട് അവൾ ടെസ്റ്റിമോണ ഒതെല്ലോയോട് ബെഗ്ഗിയാണ് കേട്ടോ. അപ്പോൾ ഒതെല്ലോ പറയാണ്, നീ ഈ സമയം തന്നെ മരിക്കണം എന്ന് പറയണം. അവൾ ചോദിച്ച ആ സമയമൊന്നും അവൾക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ ഒതെല്ലോ അവളെ സ്ട്രാങ്കിൾ ചെയ്യാണ്, ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എമിലിയെ നമ്മുടെ കാഷോയുടെ ആ ഒരു ന്യൂസുമായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ടെസ്റ്റിമോണയുടെ ആ ഒരു മോൺ കരച്ചിലാണ് അവൾ കേൾക്കുന്നത്. എമിലിയെ പെട്ടെന്ന് തന്നെ ആ ഒരു ബെഡ്റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ അവൾ കാണുന്ന എന്താണ്, ഈ ഒരു കാഴ്ചയാണ്, അതായത് ടെസ്റ്റിമോണ അവളുടെ ജീവിതം എൻഡ് ആവാനായിരിക്കുന്ന ഒരു സമയമാണ്. ഒതെല്ലോ അവളെ കില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒതെല്ലോ എമിലിയോട് പറയുകയാണ്, ഞാൻ നിൻ്റെ മിസ്ട്രസ് ആയിട്ടുള്ള ടെസ്റ്റിമോണിയെ കില്ല് ചെയ്തു എന്ന് പറയുകയാണ്. എന്തുകൊണ്ട്, ബിക്കോസ് ഓഫ് ഹെർ അൺഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയാണ്. അപ്പോൾ എമിലിയോ ഇയാഗോയുടെ ഒരു പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഇയാഗോയാണ് എല്ലാറ്റിനും കാരണം. ഹാൻഡ് കർച്ചീഫ് ഒക്കെ കാഷോയുടെ കയ്യിൽ വരാനുള്ള കാരണവും ഇയാഗോയാണ്, അദ്ദേഹത്തിൻ്റെ ഈവിൽ പ്ലാനാണെന്ന് എമിലിയ ഒതെല്ലോയോട് പറയാണ്. ഈ ഒരു സമയം എന്താ പറയുക, ആ ഒരു
ദേഷ്യത്തില് ഒതെല്ലോ ഇയാഗോയെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇയാഗോ എന്ത് ചെയ്യാണ്, എമിലിയെ മുമ്പോട്ട് തള്ളുകയാണ്. അങ്ങനെ ആ കുത്ത് ഏൽക്കുന്നത് എമിലിയേക്കാണ്. എമിലിയും അവിടെ ഡെസ്റ്റിമോണയുടെ അടുത്ത് മരിച്ചു വീഴാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു കുറ്റബോധത്തിൽ അവൻ എന്ത് ചെയ്യാണ്, സ്വയം കുത്താണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഒതെല്ലോ സ്വയം മരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, ഡെസ്റ്റിമോണയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പോൾ ഡെസ്റ്റിമോണ ഇതിൽ ഈ ഒരു ഡ്രാമയിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്യാരക്ടറാണ്. ഷേക്സ്പിയർ ഉണ്ടാക്കിയതിലുള്ള ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലേ. ബർബാൻഷിയുടെ ഡോക്ടറാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, യങ് ആണ്, ഇൻ്റലിജൻ്റ് ആണ്. എല്ലാം ചെയ്യാനുള്ള കറേജ് അവൾക്കുണ്ട്. അവളെല്ലാ ചോയ്സ് എടുക്കുമ്പോൾ അവളുടെ ഫാദറിൻ്റെ അപ്രൂവൽ ഉണ്ടായിട്ട് മാത്രമേ അവളെല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ, ചോയ്സ് എടുക്കുകയുള്ളൂ. അവൾ മാരേജ് ചെയ്തത് ആരെയാണ്, ഒതെല്ലോയാണ്. ഒതെല്ലോ എങ്ങനെയാണ്, ആഫ്രിക്കൻ മാതിരിയാണ്, മൂർ ഫ്രം ആഫ്രിക്കൻ ആണ്. അതിന് കാരണം എന്താണ്, നമ്മുടെ ഡെസ്റ്റിമോണയ്ക്ക് ഒതെല്ലോയോടുള്ള സിമ്പതിയും അദ്ദേഹത്തിൻ്റെ പാസ്റ്റിലെ കാര്യങ്ങളും സഫറിങ്സുകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ കറേജും ഒപ്റ്റിമിസൊക്കെ കണ്ടിട്ടാണ് ഇവള് ഒതെല്ലോയെ ലവ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവൾ അവളുടെ ഫാദറിനോടും ബാക്കിയെല്ലാവരോടും പറയായിരുന്നു, കല്യാണം കഴിക്കുന്നത് വരെ അവൾക്ക് എല്ലാ ഡ്യൂട്ടി അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അവളുടെ ഫാദറാണ്. പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡ്യൂട്ടീസും അവളുടെ ഹസ്ബൻഡിനാണ് എന്നാണ്. അവൾ ഭയങ്കര കൈൻഡാണ്, ജനറസ് ആണ്, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് കാഷോയെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ ഇയാഗോ ചെയ്തിട്ടുള്ളത്. ആ കാര്യം ഇതിലെഴുതാം. പക്ഷേ സസ്പീഷ്യസോട് കൂടിയിട്ട് നമ്മുടെ ഒതെല്ലോ അവളെ എൻഡിൽ എന്ത് ചെയ്യാണ്, കില്ല് ചെയ്യാണ് അല്ലേ. ആ ഒരു കാര്യം ഇതിലെഴുതാം കേട്ടോ. ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ഒതെല്ലോ ഇയാഗോ ആൻഡ് കാഷോ ഇൻ ദ എൻഡ്. ഒതെല്ലോ മരിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, ആ ഒരു കാര്യം ഇതിലെഴുതാം. ഇയാഗോ തൻ്റെ ക്രൈമുകളൊക്കെ റിവീല് ചെയ്യാണ്. ട്രയലിനും പണിഷ്മെന്റിനും വേണ്ടിയിട്ട് ഇയാഗോയെ സെൻഡ് ചെയ്യാണ്. കാഷോ, ഇയാഗോയാണ് കാഷോയെ വോണ്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു വോണ്ട് ഫാറ്റില്ലായിരുന്നു, അത് അത്രക്ക് മാറുകയില്ലായിരുന്നു. കാഷോ സർവൈവ് ചെയ്യാണ്. അങ്ങനെ സൈപ്രസിലെ ഗവർണറായിട്ട് മാറാണ് ഒതെല്ലോയുടെ പകരം. ഒതെല്ലോയെ ഒതെല്ലോ ഓൾറെഡി മരിച്ചല്ലോ, അപ്പോൾ ഒതെല്ലോയെ റീപ്ലേസ് ചെയ്തിട്ട് സൈപ്രസിലെ ഗവർണറായിട്ട് കാഷോ മാറാണ്. കാഷോക്ക് തൻ്റെ നല്ല ബിഹേവിയറിനും കറേജിനൊക്കെ റിവാർഡ് കിട്ടുകയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്, ദ റോൾ ഓഫ് എമിലിയ ഇൻ ദ റിവേഴ്സൽ ഓഫ് ഇൻസിഡൻസ്. എമിലിയ ആരാണ്, ഇയാഗോയുടെ വൈഫാണ്. അതുമാത്രമല്ല നമ്മുടെ ഡെസ്റ്റിമോണയുടെ മെയ്ഡ് കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് എന്താ പറയുക, ഭയങ്കര റെസ്പെക്റ്റഡ് ആണ് ഡെസ്റ്റിമോണയോട്, ഭയങ്കര ഇഷ്ടമാണ് ഡെസ്റ്റിമോണി ആ ഒരു കാര്യം ചെയ്ത. പിന്നെ ഹാങ്കർചീഫ് എങ്ങനെയാണ് നമ്മുടെ ഇയാഗോ സ്റ്റീൽ ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ സ്റ്റീൽ ചെയ്തതും, പിന്നീട് അത് തൻ്റെ മിസ്ട്രസ് ആയിട്ടുള്ള ഡെസ്റ്റിമോണയുടെ ഫിഡലിറ്റിയാണ് ബാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുകയും, എൻഡിൽ അവൾ കാണുകയാണ് നമ്മുടെ ഡെസ്റ്റിമോണിയെ കില്ല് ചെയ്യുന്നത് അല്ലേ, വിശ്വാസത നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതെല്ലാം കില്ല് ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് ഇവളാണ് എല്ലാ കാര്യങ്ങളും, ഇയാഗോയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതും. ഇയാഗോ അവളെ മുമ്പിലേക്ക് വെച്ചിട്ട് എന്താ പറയുക, ഒതെല്ലോയെ കൊണ്ട് കില്ല് ചെയ്യിപ്പിക്കുകയും ചെയ്തത് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ അതിലെഴുതാം കേട്ടോ. ഇത്രയാണ്, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞത് തന്നെയാണ്, ഇത്രയാണ് നമ്മുടെ പാരഗ്രാഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. നമ്മൾ സിമ്പിളാണ്, ആ ഒരു കഥ മനസ്സിലാക്കിയ തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും എഴുതാം കേട്ടോ. കാരണം ഡ്രാമയാണല്ലോ, നല്ല എന്താ പറയുക, വായിക്കാൻ തന്നെ നല്ല രസമുള്ളൊരു ഡ്രാമയാണിത്. പിന്നെ ഇനി വരുന്നത് എസ് ഐ ക്വസ്റ്റ്യൻസുകളാണ്. 5 SA questions നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം കേട്ടോ. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. പിന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.